ഹായ് എവരി വൺ വെൽക്കം ടു നിമിസ് ഫേവറേറ്റ്സ് നമ്മുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ബബിൾ ഡ്രാപ്പിലൊക്കെ പൊതിഞ്ഞിട്ട് വരാറില്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊരെണ്ണം എന്ത് തന്നാലും ഉണ്ടാവും അപ്പം ഇപ്പം നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡ്രോയിങ് ആട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബൗളോ അല്ലെ എന്തെങ്കിലും ഒരു അടപ്പോ എടുത്തിട്ട് ഇതുപോലെ ആ ബബിൾ ഡ്രാപ്പ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോയിങ് നല്ല പോലെ അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല ഒട്ടും അറിയാത്തവർക്കും ചെയ്യാം അതിനുശേഷം നമുക്ക് കുറച്ച് കളർ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് എടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിലായിട്ട് ഇനിയിപ്പോ ഒറ്റ കളർ എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഒരുപാട് കളർ മിക്സ് ചെയ്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ മൂന്ന് കളറൊന്ന് മിക്സ് ആയതിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പേപ്പറിലേക്ക് ഇതൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒറ്റ തവണ പഞ്ച് ചെയ്താൽ പോരാ ഇത് നമ്മൾ ഒരു അഞ്ചാറ് തവണ പഞ്ച് ചെയ്യണം ആദ്യം ഒന്ന് പഞ്ച് ചെയ്യാം പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കളർ ഒന്നും കൂടെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നോക്കിയിട്ട് ഒരു അഞ്ചാറ് തവണ നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ ഓരോന്ന് ചെയ്തിട്ട് പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് കൊടുക്കാം പഞ്ച് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷൻ തന്നെ ചെയ്യാതെ കുറച്ച് കുറച്ച് മാറിയിട്ട് സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് തവണയൊക്കെ അടിക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്ത പോലെ ഫുൾ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത പരുവത്തിലൊക്കെ ആയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും പങ് ചെയ്ത് കൊടുക്കാം അപ്പം ചെയ്ത് ചെയ്ത് ഭംഗിയാവുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ നമുക്ക് ഒരു അഞ്ചാറ് ഫ്ളവേഴ്സ് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ എളുപ്പം ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ഇത് അപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഇപ്പം ചെയ്യുമ്പോൾ വലിയ ഭംഗിയൊന്നും എന്ന് തോന്നില്ലെങ്കിലും ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ ഞാൻ ഒരുപാട് കളറ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ ആദ്യം ഒന്ന് രണ്ട് തവണ വേറെ ഒരു കളർ മിക്സ് ചെയ്തു പിന്നെ പിന്നെ വേറെ ഒരു കളർ മിക്സ് ചെയ്തു അങ്ങനെ ആ ഒരു ഫ്ലവറിന് ഒരു ഭംഗി കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു പേപ്പറിൽ അഞ്ചാറ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇതിന് കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെയാണ് വരച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ ഒത്തിരിയധികം ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ലീഫ് സെറ്റ് ചെയ്യാൻ വലിയ പരിപാടിയൊന്നുമില്ല ഇല്ല ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ ലീഫായി അങ്ങനെ നമുക്ക് കുറച്ചധികം ലീഫ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ലീഫ് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഗ്രീൻ കളറിൽ ചെയ്യാം അതിനുശേഷം ഒരു വൈറ്റ് കളർ എടുത്തിട്ട് അതിന്റെ ചെറിയ ചെറിയ ഒരു ശാഖ പോലെ ഉണ്ടാവില്ലേ ലീഫിന്റെ ഉള്ളിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇല്ലാതെ വരക്കാട്ടോ അതായത് ഒരു ഫ്ലവറിന്റെ കൂട്ടത്തിൽ വരയ്ക്കാൻ വേണ്ടി കഴിയുന്ന എന്തൊക്കെയാണോ അതായത് ഒരു ബട്ടർഫ്ലയോ തേനീച്ചയോ വണ്ടോ എന്തെങ്കിലുമൊക്കെയോ നിങ്ങൾക്ക് വരക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ടു മൂന്ന് തേനീച്ച കൂടെ വരയ്ക്കുന്നുണ്ട് അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇത് ഇതിഷ്ടായോ എന്നുള്ളത് എന്തെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കാം അപ്പം നല്ലൊരു വീഡിയോ എന്നൊക്കെ വീണ്ടും കാണാം അത് വരയ്ക്കുമ്പോൾ ബൈ